പ്രഭാത കാഹളം യേശുവിനോട് കൂടെ ഒരു നിമിഷം. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. 30-ാം സങ്കീർത്തനം 11-ാം വാക്യം, നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ട് നീയഴിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ പല രീതിയിലുള്ള പ്രയാസങ്ങളിലും ഭാരങ്ങളിലും കൂടിയൊക്കെ കടന്നു. എന്നാൽ ഈ വചനം കർത്താവിൻ്റെ ദാസൻ ദാവീദ് മുഖാന്തരം നമുക്ക് നൽകിയിരിക്കുന്നത് നമുക്ക് ഒരു ഉറപ്പിന് വേണ്ടിയാണ്. നമ്മുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നമ്മളെ നൃത്തം ചെയ്യിപ്പിക്കുന്ന ദൈവം, സന്തോഷത്താൽ നിറയ്ക്കുന്ന ദൈവം നമുക്കുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. ദാവീദ് പല പ്രയാസങ്ങളിൽ കൂടി കടന്നുപോയി, ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചു, ദൈവം അവനെ പല പ്രശ്നങ്ങളിൽ നിന്നും വിടുവിച്ചു. ദാവീദിന് വിലാപമുണ്ടായിരുന്നു, പ്രശ്നമുണ്ടായിരുന്നു, സ്വന്തം മക്കളിൽ നിന്നുപോലും പ്രശ്നങ്ങൾ നേരിടേണ്ടിയിരുന്നു. എന്നാൽ അവിടെയെല്ലാം ദൈവം ജയവത്സവമായി തന്നെ നടത്തി. അപ്പോസ്തലൻ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്ന പോലെ, എപ്പോഴും സന്തോഷിപ്പിൻ, കർത്താവിൽ സന്തോഷിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ. ദൈവമക്കൾക്ക് ദൈവം സന്തോഷം നൽകിയിട്ടുണ്ട്, സന്തോഷിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നമ്മുടെ വിലാപത്തെ നൃത്തമാക്കി മാറ്റുന്ന ദൈവം ഉണ്ടെന്നുള്ളത് മറന്നു പോകരുത്. ഇന്ന് രാവിലെ ലോകത്തിൻ്റെ ഏത് കോണിക്കലും നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേട്ടാലും മറന്നു പോകരുത്, യേശു നമ്മളോട് കൂടെയുണ്ട്. ഞാനോ ലോകാവസാനത്തോളം എല്ലാം നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ യേശു കർത്താവ് നമ്മുടെ കഷ്ടത്തെ നൃത്തമാക്കി മാറ്റുന്ന, രട്ടഴിച്ചിട്ട് സന്തോഷത്തെ ഉടുപ്പിക്കുന്ന ദൈവമാണ്. പ്രാർത്ഥിക്കുക. പ്രിയ കർത്താവേ, ഞങ്ങളുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ അങ്ങ് ഞങ്ങളോട് കൂടെയുണ്ടല്ലോ. ആ പ്രശ്നത്തിന് ഹാലലുയ, താൽക്കാലികമായിട്ടുള്ള സകല പ്രശ്നങ്ങൾക്കും അങ്ങ് ഞങ്ങൾക്ക് മറുപടി നൽകുമല്ലോ. ഞങ്ങളെ സന്തോഷം ഒടുപ്പിക്കുന്ന ദൈവമാകയാൽ സ്തോത്രം. ഇന്ന് രാവിലെ നിന്റെ മക്കൾ ഏതെങ്കിലും പ്രയാസത്തിൽ കൂടി കടന്നു പോവുകയാണെങ്കിൽ കർത്താവേ, അവരെ അനുഗ്രഹിക്കണമേ, അവരെ അതിൽ നിന്ന് വിടുവിക്കണമേ, അവരെ സന്തോഷം ഒടുപ്പിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് കൂടി വരാം. തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.